കഥയുടെ പേര് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ചെന്നൈ എക്മോറിൽ നിന്നും അനന്തപുരി എക്സ്പ്രസ് അനങ്ങിത്തുടങ്ങിയപ്പോഴാണ് അയാൾ ഓടിക്കയറിയത്. S12 ഹാൻഡ് റെയിലിലാണ് പിടുത്തം കിട്ടിയത്. തോളിൽ ബാക്ക് പാക്ക്, വലം കൈയിൽ എയർ ബാഗുമുണ്ട്. മനക്കണക്ക് കൊണ്ട് കമ്പാർട്ട്മെൻറ്റുകൾ എണ്ണി എണ്ണി വെസ്റ്റ് ബുൾസിലൂടെ നടന്ന് S5 എത്തി. ചോദിക്കാൻ ആരും ഇല്ല. യാത്രക്കാർ മൊത്തം കയറുന്നത് അടുത്ത സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു. ബാഗുകളും പൊതികളും സീറ്റിൽ ഉപേക്ഷിച്ച ശേഷം ഷൂസും സോക്സും ഊരി മാറ്റി. മിന്നൽ പോലെ തണുത്ത കാറ്റിൻ്റെ ഒരു ചീള് പാദങ്ങളെ തൊട്ട് കടന്നുപോയി. ഒരു ഫോർ പ്ലേയുടെ സുഖം. എയർ ബാഗിൽ നിന്നും പ്ലാസ്റ്റിക് കവറെടുത്ത് ചപ്പൽസ് തറയിൽ തട്ടി. ഷൂസും സോക്സും അതിലിട്ട് തിരികെ വച്ചു. സൈഡിലെ സിബ് തുറന്ന് ക്വാർട്ടറും സ്പ്രൈറ്റും പൊക്കി. അവ പാൻസിൻ്റെ ഇരു പോക്കറ്റുകളിലുമായി നിക്ഷേപിച്ചു. കുഴൽ പോലെ ഉരുട്ടി വച്ചിരുന്ന ടീഷർട്ട് എടുത്ത് കഷ്ടത്തിൽ തിരുകി. ടോയ്ലറ്റിലേക്ക് നടന്നു. 600 മില്ലിയുടെ സ്പ്രൈറ്റിൽ നിന്നും 200 മില്ലി കുടിച്ച ശേഷം ക്വാർട്ടർ പൊട്ടിച്ച് പ്രീമിക്സ് ചെയ്തു. ഒഴിഞ്ഞ ബ്രാൻഡിക്കുപ്പി കക്കൂസ് കുഴിയിലൂടെ പാളത്തിലേക്ക് വീഴുന്ന ക്ലിങ് ശബ്ദം ഫ്രോണ്ടൽ ലോബിൽ നിന്നും മെഡല ഒബ്ലാങ്കറ്റയിലേക്ക് കൊള്ളിയാൻ പോലെ പാഞ്ഞു. ഒരറുപതടിച്ച സുഖം, സംഗീതാത്മകം. ഉടുപ്പൊരി 3 പ്രാവശ്യം മുഖം കഴുകി. കുളിർമ വരുത്തിയിട്ട് ടീഷർട്ട് അണിഞ്ഞു. നനഞ്ഞ കൈവിരലുകളാൽ തലമുടി മുമ്പിൽ നിന്നും പുറകിലേക്ക് വയലുപോലെ 10 ചാൽ ഉഴുത ശേഷം ഇരു ചെവികളെയും അമുക്കി. സൈഡ് സീറ്റിൽ വന്ന് കാൽ നിവർത്തിയിരുന്നു. നിലാവെളിച്ചത്തിൽ പിന്നിലേക്ക് പായുന്ന മരങ്ങളെ സാക്ഷിയാക്കി ഫസിയായ കാമുകിയുടെ ബ്രായുടെ ഹുക്ക് പുറകുവാക്കിന് ആദ്യമായി അഴിക്കുന്ന പോലെ സ്ലോ മോഷനിൽ ഫിസ്സിയായ പ്രീമിക്സിൻ്റെ അടപ്പ് തുറന്ന് ഒരിറുക്ക് വായിലേക്കൊഴിച്ചു. ഹാ, വാട്ട് എ ജ്യൂസി സ്മുച്ച്. അന്നനാളവും ആമാശയവും കടന്ന് അത് ഡുവോഡിനത്തിൽ സ്പർശിച്ച മാത്രയിൽ നിർത്താതെ കടന്നുപോയ കുഞ്ഞു സ്റ്റേഷനിലെ മഞ്ഞ വെളിച്ചത്തിൽ അയാളുടെ കവിളിൽ കണിക്കൊന്ന വിടർന്നു. ഒരു കവിൾ കൂടി അകത്താക്കി. ഓർഗാസത്തിലെന്ന പോലെ കണ്ണുകളടച്ച് 2 നിമിഷം ഇരുന്നു. സ്കെലറ്റൽ മസിലുകൾ അയഞ്ഞ് സ്മൂത്ത് മസിലുകളായി. 9 മണിക്ക് തുടങ്ങിയ കോൺഫറൻസും ഫയറിങ്ങും ടാർജറ്റുമൊക്കെ മരങ്ങൾക്കൊപ്പം പുറകിലേക്ക് ചലിച്ച് ചരിത്രത്തിന് മുതൽക്കൂട്ടായി. 3-ാമത്തെ സിപ്പോടെ അയാൾ മുഴുവനായും പ്രസന്റ് ടെൻസിൽ എത്തി. ഹോട്ടലിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദുരിതയാത്രയിൽ മുടിഞ്ഞ ട്രാഫിക്കായിട്ടുകൂടി ക്വാർട്ടറും സ്പ്രൈറ്റും ടൊമാറ്റോ ഫ്ലേവർ ലേസും വാങ്ങാൻ സഹായിക്കുകയും ട്രെയിൻ പോയിക്കളയും മുമ്പ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്ത ഓട്ടോക്കാരൻ അണ്ണാച്ചിക്ക് മനസാ നന്ദി പറഞ്ഞു. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നല്ലോ സെയിൽസിൽ ശോഭിക്കാത്തതുകൊണ്ട് ട്രെയിനിങ്ങിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ചാറ്റർജിയുടെ 1 മണിക്കൂർ നേരത്തെ കണ്ടക്ഷോഭം. പവർ പോയിന്റിൽ കിടക്കുന്ന വാക്യങ്ങൾ നോക്കി വായിച്ചു എന്നല്ലാതെ ചാറ്റർജിക്ക് വിഷയം അത്ര പിടികിട്ടിയ ലക്ഷണമില്ലെന്ന് പുള്ളി കയ്യിൽ നിന്നിട്ട് പറഞ്ഞ പൊട്ട ഉദാഹരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. അയാൾക്കത് കുറച്ചുകൂടെ കലങ്ങിയിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ സമൃദ്ധിയുടെ മനോനിലയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ രാത്രി ഭക്ഷണം 3 പെഗ് മദ്യവും 10 രൂപയുടെ ലേസും ആണെന്നതിൽ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുക, മനോനിമ്മതിയും സംതൃപ്തിയും അനുഭവിക്കുക. ആയതിന് ഉരുളക്കിഴങ്ങ് കർഷകൻ മുതൽ അടുത്ത സ്റ്റേഷനിൽ നിന്ന് മാത്രം കയറാനിരിക്കുന്ന മോറൽ പോലീസുകാരോട് വരെ നന്ദിയുണ്ടായിരിക്കുക. എത്ര മഹത്തായ ആശയം. വാതിലിന് തൊട്ടടുത്തുള്ള ബെർത്ത് കിട്ടരുതേ എന്ന് എപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ അതേ കിട്ടൂ. റെയിൽവേയുടെ കിടാവിളക്കായ കക്കൂസ് ലൈറ്റിൻ്റെ വെട്ടം കാരണം ഇന്നത്തെ ഉറക്കവും ഗോപി തന്നെ. ലോവർ ബെർത്ത് കിട്ടിയതുകൊണ്ട് ഒരു ബാർഗെയിനിങ് പൊട്ടൻഷ്യൽ ഉണ്ട്. മിഡിൽ ബെർത്തിലെ അമ്മച്ചിയുടേതുമായി എക്സ്ചേഞ്ച് ചെയ്യാൻ അപേക്ഷ കിട്ടിയേക്കും. അതാവുമ്പം ആളുകൾ ചാരിച്ചാരി പൊടിയൊക്കെ തൂത്ത് കളഞ്ഞിട്ടുണ്ടാവും. ഫാനിൽ നിന്നുള്ള ദൂരം നോക്കിയാലും മിഡിൽ ബെർത്താണ് അനുകൂലം.
ഇതുവരെയുള്ള ചരിത്രമനുസരിച്ച് ഒരു കിളവനും കിളവിയും 5 മരങ്ങോടന്മാരുമായിരിക്കും സഹയാത്രികർ. മൊത്തവും ബൈജുമാർ വന്ന് അപ്പർ ബർത്തിലേക്ക് ഓടിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ ആകെ പൊടിയായതുകൊണ്ട് തുമ്മിത്തുമ്മി മരിക്കും. ചെറുപ്പക്കാരി പോയിട്ട് ഒരു തൈ പോലും വരാനുള്ള ഭാഗ്യം നമുക്കില്ല. 10 രൂപയുടെ ലേസ് തൊണ്ടക്കുഴി വരെ എത്താനുള്ളതേ ഉള്ളൂ. കോൺഫറൻസ് ഇത്തിരി നേരത്തെ നിർത്തണമെന്ന് ആ സാഡിസ്റ്റ് പന്നികളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അല്ലെങ്കിൽ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നുകൂടി. ഒരു ചിക്കൻ കാൽ കഴിക്കാനുള്ള മൂഡുണ്ട്. ഇന്നിനി വല്ല ചപ്പാത്തിയും കിഴങ്ങുമെങ്കിലും കിട്ടിയാൽ ഭാഗ്യം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ 24 മണിക്കൂറും കിട്ടുന്ന പൊറോട്ടയും മുട്ടക്കറിയും പാഴ്സലിൻ്റെ വില ഇപ്പോഴാണ് അറിയുന്നത്. അയാളുടെ സ്റ്റാൻഡേർഡ് ചിന്താധാരയാണ് മേൽ പ്രസ്താവിച്ചത്. ഇന്നയാൾ പാടെ മാറിയിരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് ഗുണം ചെയ്ത മട്ടുണ്ട്. RAC-ക്കാരൻ വരികയാണെങ്കിൽ അയാൾക്ക് തൻ്റെ ബർത്ത് കൊടുത്തിട്ട് പുറകിലേക്ക് പായുന്ന മരങ്ങളും ആകാശവും മകരനക്ഷത്രവും നോക്കി ഇന്നത്തെ രാത്രി ഉറങ്ങാതെ ഇരിക്കാമെന്നാണ് അയാളിപ്പോൾ ചിന്തിക്കുന്നത്. നമുക്ക് ഗോചരമല്ലാത്ത ഒബ്ലീക് ആംഗിളിലൂടെ അർക്കനുമായി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന അമ്പിളിയെ നിരീക്ഷിക്കണം എന്നുമുണ്ട്. വാകപ്പൂ മരം ചൂടും വാരിലം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ എന്ന മൂളിപ്പാട്ടിൻ്റെ ലഹരിയിൽ അയാൾ പ്രീമിക്സിനെ ഒന്നുകൂടി ചുംബിച്ചു. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമിപ്പെണ്ണിൻ വളകിലുക്കം കേട്ടുതോരി തരിച്ചു നിന്നു തെന്നൽ തരിച്ചു നിന്നു എന്ന ഭാഗത്തെത്തിയപ്പോൾ ട്രെയിൻ നിന്നു. ഭൂതത്താൻ അണക്കെട്ട് തുറന്നുവിട്ട പോലെ ആളുകൾ ഇരച്ചു കയറി. ആൾക്ക് 4 ബാഗും കൊണ്ട് കയറിയ പാണ്ടികൾ സീറ്റിക്ക് 6 പേരെന്ന കണക്കിൽ ഇരുന്നു. പണ്ടത്തെ പോലെ അയാൾ വിമ്മിഷ്ടം കാണിച്ചില്ല. പതിവ് പോലെ ഒരു പ്രമുഖ മുഖ്യപ്രഭാഷകനും 27 7-ാം കൂലി ആശംസാ പ്രസംഗകരും എന്ന പവർ ഇക്വേഷൻ മനസ്സിൽ തികട്ടിയില്ല. ഇച്ചിരി ഒതുങ്ങിക്കൊടുക്കുകയും ചെയ്തു. സീറ്റിൻ്റെ അവകാശികൾ വരുമ്പോൾ പാണ്ടികൾ പോയിക്കൊള്ളും. ഇന്നിപ്പോ പോയില്ലെങ്കിലും അയാൾക്ക് പുല്ല. അവനവൻ്റെ കാര്യത്തിൽ സ്ഥിരതയില്ലാത്ത ജനക്കൂട്ടം വല്ലവൻ്റെയും കന്നൻ തിരിവിൽ ശ്രദ്ധിക്കില്ല എന്ന വിശ്വാസത്തിൽ അയാൾ ഒരു സിപ്പ് കൂടി എടുത്തു. വിചാരിച്ച പോലെ തന്നെ സീറ്റ് നമ്പറിൻ്റെ ഉടയന്മാർ എത്തുകയും പാവങ്ങൾ പെട്ടിയും തൂക്കി പുറകിലേക്ക് പോവുകയും ഉണ്ടായി. കസേര കളിയും TT-യുടെ വരവും കഴിഞ്ഞ് കാര്യങ്ങൾ ഒന്നു കലങ്ങിത്തെളിഞ്ഞപ്പോഴാണ് ഏറിയാൽ 38 വയസ്സ് തോന്നിക്കുന്ന മുടിഞ്ഞ അഴകളവുകളുള്ള സുന്ദരിയും 14-17 വയസ്സുള്ള മകളുമാണ് തൻ്റെ സഹബർത്തിനികൾ എന്ന സത്യം അയാൾക്ക് വെളിപ്പെട്ടത്. ഒരു കാര്യം പറയാൻ മറന്നു. ഇത്ര നേരവും മൂച്ചുവിടാതെ ഒരു മശകോടൻ അപ്പർ ബർത്തിൽ കിടപ്പുണ്ടായിരുന്നു. TTE വന്നപ്പോൾ മാത്രമാണ് നാം ടിയാനെ കാണുന്നത്. കെട്ടിയോനും കെട്ടിയോളും കൊച്ചു ചെറുക്കനും അമ്മുമ്മത്തള്ളയും അടങ്ങിയ ഒരു ഇൻഡിഫറൻ്റ് ഫാമിലിയും എത്തിയിട്ടുണ്ട്. വെൻ ഡയഗ്രാം അനുസരിച്ച് അവരൊരു ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എക്സ്ക്ലൂസീവ് ഗണമായി തുടരാനാണ് സാധ്യത. കൊച്ചു ചെറുക്കന് തൻ്റെ ബർത്ത് കൊടുക്കുകയാണെങ്കിൽ ഐ ഗവ് ബർത്ത് എ ചൈൽഡ് എന്ന് പറയാൻ പറ്റുമോ എന്ന വളിച്ച കോമഡിയാണ് അയാൾക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്. എന്നാൽ കോമഡി ട്രാജഡിയാക്കാനാണ് അപ്പർ ബർത്തിൽ നിന്നുമിറങ്ങി എതിർവശത്തെ സീറ്റിൽ ഉരിപ്പുറപ്പിച്ച മൊശകോടൻ മൈരൻ്റെ തീരുമാനം. ടിയാൻ ഇനി അങ്ങോട്ട് മോമ എന്നറിയപ്പെടും. മോമ അയാളുടെയും സുന്ദരിയുടെയും മോന്തായത്തിൽ ഒരു തൊട്ടിൽ കമ്പുറപ്പിച്ച ശേഷം അതിൽ ഞാത്തിയിരിക്കുന്ന തുണിയെ വരയ്ക്കുന്ന പോലെ താടിയെല്ലുകൾ 3 പ്രാവശ്യം ആട്ടിയ ശേഷം പെൻഡുലം സുന്ദരിയുടെ മൂഞ്ചിയിൽ എത്തിയ വാറെ ഇപ്രകാരം മൊഴിഞ്ഞു, മാത്രയെ പോട്ടിരിക്ക്. അനന്തരം തൻ്റെ ഓഞ്ഞ തല 45 ഡിഗ്രി ചരിച്ച് പെടുക്കാൻ നേരം പട്ടികൾ ചെയ്യുന്ന പോലെ അടിഭാഗം കഥാനായകൻ്റെ ഭാഗത്തേക്ക് പൊക്കി, നിന്നെ ഞാൻ പൂട്ടും മോനെ എന്ന വഷളൻ അംഗവിക്ഷേപത്തിനു ശേഷം അതേ സ്പീഡിൽ തിരിച്ചു വന്ന് സുന്ദരിയുടെ മുഖത്ത് സ്റ്റിൽ ആയി. സ്വർണ്ണക്കടത്ത് പിടിക്കാൻ വന്ന ED-യുടെ ഭാവമായിരുന്നു അയാൾക്ക്. മാത്രയെന്ന് പറഞ്ഞാൽ മരുന്ന്, മാത്രയെ പോട്ടിരിക്ക് എന്ന് വച്ചാൽ മരുന്നടിച്ചിട്ടുണ്ട്. അത് അറിയാവുന്ന പൊടിത്തമിഴ് വെച്ച് നിർദ്ധാരണം ചെയ്തപ്പോൾ താൻ മദ്യപിച്ചിട്ടുണ്ട് അഥവാ മദ്യപിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇലവൻ പറയുന്നതെന്ന് അയാൾക്ക് പിടികിട്ടി.
സുന്ദരിയും മകളും പ്രതിക്കു നേരെ തിരിഞ്ഞുകൊണ്ട് ഏകഖണ്ഡമായി മാത്രയെ പോട്ടിരിക്ക എന്ന് ചോദിച്ചു. ആമ എന്ന് പ്രാവം പ്രതിസ്പന്ദിച്ചു. അറിയാതെ പ്രീമിക്സ് പൊക്കിക്കാണിക്കുകയും ചെയ്തു. തൽക്ഷണം അമ്മയും മകളും കുനിഞ്ഞ് സീറ്റിനടിയിൽ നിന്നും തടിച്ച ബാഗ് പുറത്തെടുത്തു. ദൈവമേ, കുടികാരൻ്റെ അടുത്ത് ഒരു നിമിഷം പോലും ഇരിക്കില്ല എന്ന് വെച്ച് പിണങ്ങിപ്പോവുകയാണോ? പോലീസിനെ വിളിച്ചുകൊണ്ട് വരാനും മതി. ബാഗ് മടിയിൽ വെച്ച് ഇരുവരും കൈയിട്ട് പരതി ഒരു കവർ മിക്സ്ചർ പുറത്തെടുത്ത്, മാത്രയെ പോട്ടതല്ലേ, പശിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കു നേരെ നീട്ടി. മോമ ആരായി? ശശിയെന്നോ സുരയെന്നോ നിങ്ങൾക്കിഷ്ടമുള്ളത് പറയാം. ലവൻ എന്തോ പിറുപിറുത്തുകൊണ്ട് അപ്പർ ബർത്തിലെ മാളത്തിലേക്ക് വലിഞ്ഞു. മോമ പോയ ഗ്യാപ്പിൽ അയാൾ എതിർഭാഗത്ത് ഒഴിവന്ന സീറ്റിലേക്ക് മാറി. അഭിമുഖമായിരുന്ന് സുന്ദരിയെ നോക്കാൻ എളുപ്പമായി. പെൺകുട്ടിക്ക് സൈഡ് സീറ്റ് കിട്ടിക്കോട്ടെ എന്ന ഔദാര്യമായും കരുതാം. പെൺകുട്ടിയും അമ്മയും അയാളും ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് കോണുകളിൽ ആയതോടെ ഇരിപ്പിൻ്റെ ക്ഷേത്രഗണിതം ശരിയായി. സുന്ദരിക്ക് തമിഴ് മാത്രമേ തെരിയൂ. മകൾക്ക് ഇംഗ്ലീഷ് അറിയാം. മകളെ വിവർത്തകയാക്കി അവർ ആശയവിനിമയം തുടങ്ങി. സുന്ദരി നാണത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും മകളുടെ ചെവിയിൽ ഓരോന്ന് മന്ത്രിക്കും. മകൾ മുന്നോട്ട് കുനിഞ്ഞുകൊണ്ട് ഓരോന്നും അയാളുടെ മൂക്കിൽ വിവർത്തിക്കും. അവൾക്ക് ഏലക്കയുടെ സുഗന്ധമുണ്ട്. ആചാരം രസകരമായി തോന്നിയതുകൊണ്ട് അയാളും അമ്മയ്ക്കായുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും അവളുടെ മുഖതാവിൽ തന്നെ മൊഴിയും. ഇതൊന്നും സഹിക്കവയ്യാതെ മോമ കൊക്കോപ്പുഴുവിൻ്റെ ഉപദ്രവത്താൽ എന്ന പോലെ ഒന്ന് രണ്ട് പിടച്ചിൽ പിടഞ്ഞ ശേഷം പൃഷ്ഠം കാണിച്ച് കിടന്നുറങ്ങി. അപ്പോഴേക്കും പുരികം വരെ നരച്ച ഒരു എലിമ്പൻ ഒരു കവറിൽ വാഴപ്പഴമോ മറ്റോ കൊണ്ടുവന്ന് മകളെ ഏൽപ്പിച്ചിട്ട് പോയി. ആരാന്ന് ചോദിക്കാതെ തന്നെ അത് അപ്പയാണെന്ന് മകൾ പറഞ്ഞു. അപ്പയെയും അമ്മയും കണ്ടാൽ അച്ഛനെയും മകളെയും പോലെ ഉണ്ടല്ലോ എന്ന് അയാൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അന്വർത്ഥമായും വസ്തുനിഷ്ഠമായും ആശ്ചര്യപ്പെട്ടു. എല്ലാവരും അങ്ങനെ പറയും, 26 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അമ്മയുടെ വാക്യം അവൾ മൊഴിമാറ്റി. വൃദ്ധൻ്റെ പ്രണയം ചാഞ്ഞു പെയ്യുന്ന മഴ പോലെയാണ്. അത് ശരക്കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഉപരിതലങ്ങളെ സ്പർശിക്കുന്നു. ഭൂഗർഭ നിഗൂഢതകളിലേക്ക് ആഴ്ന്നിറങ്ങും മുമ്പ് പെയ്ത് മടങ്ങുന്നു എന്ന റോസ് മേരിയുടെ വരികൾ ഓർത്തുകൊണ്ട് അയാൾ പൂർണ്ണചന്ദ്രനെ നോക്കി ഒരു സിപ്പ് കൂടെ ഇറക്കി. അവസാനത്തെ തുള്ളിയായിരുന്നു അത്. ഡിണ്ടിവനത്തെത്തിയപ്പോൾ സഹയാത്രികരുടെ സൗകര്യാർത്ഥം മൂവരും ഒരു സൈഡിലേക്ക് മാറിയിരുന്നു. ഫോർമൽ ആയ ചോദ്യങ്ങൾ തീർന്നുപോയ സ്ഥിതിക്ക് സംഭാഷണം തമാശകളിലേക്കും സ്ഥലനാമങ്ങളിലേക്കും തിരിഞ്ഞു. മലയാളികൾ നായയെ പട്ടി എന്ന് പറയുമ്പോൾ തമിഴിൽ അതിന് ഗ്രാമം എന്നാണ് അർത്ഥമെന്ന് അവർ പറഞ്ഞു. കോവിൽപ്പട്ടി, കാളിപ്പട്ടി, കോടംപട്ടി തുടങ്ങിയ ഉദാഹരണങ്ങൾ നിരത്തി. അയാൾ മുസലാംപട്ടി പെൺകുട്ടി മുത്തുപ്പേച്ചു എന്ന മൂളിപ്പാട്ട് പാടി. വില്ലുപുരം എത്തിയപ്പോൾ മകൾ വില്ലടിച്ചു തുടങ്ങി. അനന്തരം എതിർവശത്തെ ലോവർ ബെർത്തിൽ നിദ്രയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി. ബെർത്തിൽ അയാളും സുന്ദരിയും മാത്രമായി. ഉറക്കം വരുന്നെങ്കിൽ തൻ്റെ മടിയിൽ തലചാച്ച് കിടന്നോളാൻ അവൾ ആഹ്വാനം ചെയ്തു. ഉറക്കം വന്നില്ലെങ്കിലും അയാൾ അതനുസരിച്ചു. അവൾ തലമുടിയിൽ തലോടുകയും കുസൃതിയോടെ മൂക്കിൽ പിടിക്കുകയും ചെയ്തു. അനന്തരം നെറുകയിൽ ചുംബിച്ചു. തൽക്ഷണം നിദ്രയെ പൂണ്ടാനയാൾ സ്വച്ഛന്ദ സുന്ദര സുകുമാര സുഷുപ്തി. മൂന്നാം യാമത്തിൽ ഞെട്ടി ഉണർന്നു. ഡീഹൈഡ്രേഷനും മൂത്രശങ്കയും ഒരുമിച്ച് വന്ന പോലെ ശങ്ക തീർക്കാൻ നിദ്രാടകനെപ്പോലെ മറപ്പുരയിലേക്ക് നടന്നു. ഒഴിഞ്ഞ മദ്യക്കുപ്പി വീണ ഗഹ്വരത്തിലൂടെ കാതുസൂത്രം ട്രാക്കിലേക്ക് വീണു. ട്രെയിനപ്പോൾ സ്ലോ മോഷനിൽ ആയിരുന്നു. ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള ഇരുമ്പും ഉരുക്കും ഉരസുന്നതിൻ്റെ ഞരക്കം കേൾക്കാം. ട്രെയിൻ നിന്നു. വിരുദുനഗർ സ്റ്റേഷൻ്റെ ഔട്ടർ ആയിരുന്നു അത്. അയാൾ അവിടെ ഇരുട്ടിൽ ഇറങ്ങി കൈപേശി തേടി ട്രാക്കിലെ ചരലിലൂടെ നടന്നു. നടന്നടന്ന് ശ്രീവില്ലിപുത്തൂരിലെ ആണ്ടാൾ കോവിലിനുള്ളിൽ കയറിപ്പറ്റിയത് എങ്ങനെയെന്ന് ഓർമ്മയില്ല. സവാരി കഴിഞ്ഞെത്തിയ കാളി അകത്താരെന്ന് ചോദിച്ചു. പുറത്താരെന്നായി അവൻ, പുറത്തു കാളി, എന്നാൽ അകത്തു ദാസൻ. ശൂലം കൊണ്ട് നാവിൽ
ചിന്താമണി മന്ത്രം എഴുതുമ്പോൾ മിന്നൽ പ്രഭയിൽ അവൻ ആ മുഖം കണ്ടു, തൻ്റെ നെറുകയിൽ ചുംബിച്ച സുന്ദരി. ഐ ആം സെൽവി, അമ്മ അനയും സുഗന്ധി എന്ന് മകൾ പറഞ്ഞത് ഓർമ്മ വന്നു. കൊളംബോയിൽ നിന്നുള്ള ശ്രീലങ്കൻ എയർവേസിൽ 10 മണിക്ക് അയാൾ തിരുവനന്തപുരത്ത് ഇറങ്ങി. ട്രെയിൻ അപ്പോൾ നാഗർകോവിലിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പുലരി വന്ന് വിളിച്ച നേരം അവൻ ഉണർന്നൊന്ന് അവളെ നോക്കി, അവൾ അടുത്തിൽ അകലെയെങ്ങോ മറഞ്ഞുപോയി. നന്ദി, നമസ്കാരം.